നമസ്കാരം ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ മൂന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ അതിന് ചോദിച്ച ജി കെയുടെ ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരങ്ങൾ ഇവിടെ പറയുകയാണ് സന്തോഷമുള്ള കാര്യം ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒരു അനുഭവ ശതമാനത്തിൽ കൂടുതലും ഇതിൽ ചോദിച്ചിട്ടുണ്ട് സന്തോഷം എന്നാലും എൻ്റെ ക്ലാസ്സുകളൊക്കെ കാണുക കേൾക്കുക കേട്ട് കേട്ട് പഠിക്കുക നമുക്ക് ശരി ഉത്തരങ്ങളിലേക്ക് പോകാം വരൂ ഒന്നാമത്തെ ചോദ്യം സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് നമുക്കതാ നാല് ഓപ്ഷൻ ഓപ്ഷനുണ്ടല്ലോ ചിനാബ ബിയാസ ഛലം രവി അതിൽ ശരിയായ ഉത്തരം ചിനാബാണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ് ആദ്യം കാണുന്നത് ഏ ആണ് ഡിസംബർ ഫെബ്രുവരി ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനും എക്കൽ മണ്ണ് അതാണ് ശരിയായ ഉത്തരം കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് കടുവ മാൺ സിംഹം മലയാളം പറയുന്നുണ്ട് ശരിയായ ഉത്തരം കടുവ വേടങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് അഞ്ചാമത്തെ ചോദ്യം ശരിയായ ഉത്തരം തമിഴ്നാട് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് ഇതിൽ ഉത്തരം സി ആണ് മുപ്പത് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഇതിൽ മൂന്നാമത്തെ എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് രേഖാംശം എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര പൂർവഘട്ടം അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഇവിടെ നർമ്മദ പെരിയാർ മഹാനദി സിന്ധു പറയുന്നുണ്ട് ശരിയായ ഉത്തരം മഹാനദി പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ത്രിപുര രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ശശി തരൂർ നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആര് ഉത്തരം ശിവരാജ് സിംഗ് ചൗഹാൻ യു എസിലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ശ്രീനിവാസൻ പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഗാർഗി ആനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ വീരമണി രാജു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് എൻ പ്രഭാകരനാണ് രണ്ടായിരത്തി ഇരുപതിൽ പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ് എന്നാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബേബി ഇരുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷനാരായിരുന്നു ജയന്തി പട്നായിക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്ക് എന്നാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഉത്തരം പ്രസിഡൻറ്റിന് സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മൗലിക അവകാശങ്ങൾ നിഷ്പഭമാകുന്നത് എപ്പോഴാണെന്നാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യം അടിയന്തരാവസ്ഥ കാലത്താണ് ശരിയായ ഉത്തരം ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം സ്വത്തവകാശം അത് ഉൾപ്പെട്ടിട്ടില്ല ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഐത്ത നിർമ്മാർജ്ജനം ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം പത്തൊമ്പതാം അനുച്ഛേദം ആർട്ടിക്കിൾ പതിനാല് പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതിയാണ് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ വിദേശനയത്തിൻ്റെ മുഖ്യ ശില്പി ആര് ജവഹർലാൽ നെഹ്റു ശരിയായ ഉത്തരം മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ജവഹർലാൽ നെഹ്റുവിനെ ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് സി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ഗ്യാനി സെയിൽസിങ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൺസ ഡി അൽബുക്കർക്ക് മുപ്പത്തിയേഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമൻ ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ ഉത്തരം കൽക്കട്ടയിൽ സാരഞ്ജിനി പരിണയമെന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് അയ്യത്താൻ ഗോപാലാണ് അഞ്ചുതന്ന് കോട്ട സ്ഥിതി എന്ന ജില്ല തിരുവനന്തപുരം പഴശ്ശികലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായർ ശരിയായ ഉത്തരം ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ കുറിച്ചർ കൂറുമ്പ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം മലയാളി മെമ്മോറിയൽ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എ കെ ഗോപാലൻ എ കെ ജി സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കമ ചെറിയാൻ അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ആഗമാനന്ദ സ്വാമി അൻപതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമി കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു കൊച്ചിയിൽ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏതു പുഴയിലാണ് തൂതപ്പുഴയിൽ മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത തൊള്ളായിരത്തി അറുപത്താറ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫറോക്ക് പാലക്കാട് കേരളത്തിൻ്റെ തെക്കുവടക്ക് നീളം കിലോമീറ്റർ എത്ര അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് കേരളത്തിലെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി വയനാട് കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ് അറുപതാമത്തെ ചോദ്യം നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം